പെണ്ണിന്റെ ജീവിതവും മാനവും രക്ഷിക്കാനാ മുരളി അപ്പോ അത് ചെയ്തത്. ആരതിക്ക് പക്ഷേ അത് പൂർണ്ണമായിട്ടും ഇപ്പോഴും മനസ്സിലായിട്ടില്ല. നിങ്ങളെങ്കിലും മനസ്സിലാക്കണം മുരളിയെ, അവന്റെ അവസ്ഥ എന്താണെന്ന്. കാര്യമൊക്കെ ഇങ്ങനെ ഒരുപാട് ന്യായങ്ങൾ പറയാൻ കാണും. നേരു പറഞ്ഞ, ഞങ്ങളിപ്പോ പ്രസാദിന്റെ കല്യാണ കാര്യം സംസാരിക്കാനായി ഇങ്ങോട്ട് വന്നത്. പക്ഷേ നേരെ അനുജൻ തന്നെ ഇങ്ങനെ ഒരു രഹസ്യ കല്യാണം കഴിച്ച് നിൽക്കുകയാണെന്ന് വരുമ്പോ പിന്നെ പ്രസാദിന് നല്ലൊരു ആലോചന വരൂ. അതെന്താ ഇവിടെ ആരും ആലോചിക്കാത്ത? ചന്ദ്രേട്ട, ചന്ദ്രേട്ടനും രുക്മിണിയമ്മയും എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇനി അത് നിങ്ങളോട് മറച്ചു വെച്ചാൽ അത് വലിയ തെറ്റാവുമെന്ന് ഉറപ്പാ. പുഷ്പചേട്ടാ പറയണം ഹരി, ഇനിയെങ്കിലും അത് പറഞ്ഞില്ലെങ്കിൽ വലിയ കഷ്ടമായി പോകും. എന്താണോ കാര്യം പറ, എന്നെ ഒരുമാതിരി ഭ്രാന്തനാക്കാതെ. അത് ചന്ദ്രേട്ട, അത് പിന്നെ മുരളിയുടെ മാത്രമല്ല പ്രസാദിന്റെ കല്യാണം കഴിഞ്ഞതാ. നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ആ അഞ്ജലിയില്ലേ, അവൾ പ്രസാദിന്റെ ബിസിനസ് പാർട്ണർ മാത്രമല്ല അവന്റെ സ്വന്തം ഭാര്യ കൂടിയാണ്. ഞങ്ങൾ ആരും അറിയാത്ത മറ്റൊരു വിവാഹം. ഇത്രയൊക്കെ ആയിട്ട് ഇനിയും ഞാനത് മറച്ചു വെച്ചാൽ വലിയ ആത്മവഞ്ചനയായിപ്പോവും. അതുകൊണ്ടാണ് ഇത് തുറന്നു പറയുന്നത്. രുക്മിണി വാ, നമുക്ക് തിരിച്ചു പോവാം. ഇവിടെ ഒരു വീടല്ല, നമ്മുടെ മക്കളും മരിച്ചുപോയ ചുടുകാട. ഇവിടെ എനിക്ക് ശ്വാസം മുട്ടും. നീ വേഗം പോയി വണ്ടി വിളിച്ചിട്ട് വാ. രുക്മിണിയമ്മ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്നുമില്ല ചന്ദ്രട്ട. ചന്ദ്രട്ട